ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കപ്പക്കിഴങ്ങെന്നും പറയും കേട്ടോ. ഒരു തുലാം വൃശ്ചികമാസമൊക്കെ ആകുമ്പോഴത്തേക്കും മധുരക്കിഴങ്ങൊക്കെ ധാരാളം നമുക്ക് കിട്ടും. അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് പുഴുങ്ങിയെടുത്തതാണ്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സ്കിന്നൊക്കെ മാറ്റാം. ഇതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഒലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിങ്ക് കളറിലുള്ള മധുരക്കിഴങ്ങാണ് നല്ല മധുരം ഉണ്ടാവുക. ഇതൊരു വൈറ്റ് കളറിലുള്ള മധുരക്കിഴങ്ങാണ് കേട്ടോ. അപ്പം വാങ്ങിക്കുമ്പോൾ പിങ്ക് കളറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല മധുരം ഉണ്ടാവും. ഇതിപ്പോൾ അധികം മധുരമൊന്നുമില്ല. അപ്പം നമുക്കിത് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പം അതാ ഇത് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് റവയ്ക്ക് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് ശർക്കര ചീകി വെച്ചിരിക്കുന്നതാണ്, കല്ലില്ലാത്ത ശർക്കര ചീകി വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദാ ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ഇഷ്ടമില്ലെങ്കിൽ തീർത്ത് കൊടുക്കണ്ട. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കൈവച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൂടിയും ചേർത്ത് നമുക്കിത് ഡോ ആക്കിയെടുക്കാം, ഒരു നല്ല ഡോ ആക്കി കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വാട്ട് വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, ഡ്രൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാലോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഡോ ആക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് മുൻപ് ഞാനൊരു കാര്യം മറന്നുപോയി, 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ബോണ്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദാ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട്. അത്രയുള്ള ഒരു ബോൾസ് ആക്കിയാൽ മതി കേട്ടോ, നല്ല ഷേപ്പാക്കി എടുക്കുക. നമുക്കതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ഈ വലുപ്പത്തിലുള്ള ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട്, ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം എണ്ണ തന്നെ വേണം. അപ്പോൾ അതാ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം ഇരിക്കുന്നത്. നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ കപ്പക്കിഴങ്ങിൻ്റെ അളവ് പറഞ്ഞില്ല അല്ലേ, 2 വലിയ കപ്പക്കിഴങ്ങാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തത്. അത് മുറിച്ചിട്ടാണ് ഞാൻ പുഴുങ്ങിയത്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ 2 കപ്പക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തപ്പോൾ 1 കപ്പ് ഉണ്ടായിരുന്നു. 1 കപ്പ് കപ്പക്കിഴങ്ങ് പൊടിച്ചതിന് നമ്മൾ 3 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 2 ടീസ്പൂൺ റവ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മധുരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ കപ്പക്കിഴങ്ങെന്ന് പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞു, കപ്പക്കിഴങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങിനെയാണ് കപ്പക്കിഴങ്ങെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കപ്പക്കിഴങ്ങെന്ന് പറഞ്ഞത്. കപ്പക്കിഴങ്ങെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, മധുരക്കിഴങ്ങ്. നമ്മൾ ഈ മറച്ചിടുമ്പോളേ, ഈ ബോണ്ട മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് നമ്മൾ തൊടാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ മറച്ചിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിച്ചാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോരും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിടുമ്പോഴും കുറച്ചൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ ഞാനിതിൽ എള്ള് ചേർത്തു. നിങ്ങൾക്ക് എള്ള് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ബോണ്ടത ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മേലെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. ഇപ്പം മധുരക്കിഴങ്ങൊക്കെ കിട്ടും, ധാരാളമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു വൃശ്ചിക മാസം ആ സമയത്തൊക്കെ മധുരക്കിഴങ്ങ് ധാരാളം കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.